ക്രിസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആൻഡ് എൻട്രൻസ് കോച്ചിംഗ് സെന്റർ വാണിമേൽ. നമസ്കാരം, മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ നാദാപുരം നിയോജക മണ്ഡലത്തിൽ ഊർജിതമാക്കുന്നു. ഇന്ന് രാവിലെ MLA നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ജനപ്രതിനിധികളും ആരോഗ്യ പ്രവർത്തകരും പങ്കെടുത്തു. പഞ്ചായത്ത് തലത്തിൽ ജാഗ്രതാ യോഗങ്ങൾ ഒരാഴ്ചയ്ക്കുള്ളിൽ വിളിച്ചു ചേർക്കാനും RRT തലത്തിൽ ബോധവൽക്കരണം നടത്താനും വാർഡ് തലത്തിൽ രോഗലക്ഷണങ്ങളുള്ളവരെ നിരീക്ഷിക്കാനും യോഗത്തിൽ തീരുമാനിച്ചു. അതിന്റെ സോഴ്സ് എന്ന് പറയുന്നത് പ്രകൃതിയിൽ കാണുന്നത് വവ്വാലി തന്നെയാണ്. അത് കുഞ്ഞു വവ്വാലികളല്ല, പഴത്തിൽ നിന്ന വലിയ ജാതി വവ്വാലികളാണ്. എല്ലാ വവ്വാലിലും ഈ അണുക്കളില്ല. ആദ്യം തെറ്റിദ്ധാരണ മാറ്റാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കൂടുതൽ കാര്യങ്ങൾ പറയുന്നതാണ്, എല്ലാ വവ്വാലിലും ഈ വൈറസ് ഇല്ല. ഉള്ള വവ്വാലിനാണെങ്കിൽ രോഗലക്ഷണം ഉണ്ടാവില്ല. അത് അതിന്റെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലെ നൂണ്ട് കണക്കുക ചെയ്യാം. പേടി അല്ലെങ്കിൽ അതിനൊരു ഭയം വരുന്ന അവസ്ഥയിൽ ഈ വൈറസിന്റെ സെക്രീഷൻ വരും. അപ്പൊ ഒരിക്കലും പടകം പൊട്ടിക്കാനോ അതിന് എറിഞ്ഞ് ഓടിക്കാനോ അല്ല അതിനെതിരെയുള്ള ഒരു പ്രവർത്തനം ജനങ്ങളുടെ ഭാഗത്തു നിന്ന് വരുമ്പോൾ വൈറസ് ബാധയുള്ള വവ്വാൽ അതിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അത് ഇന്നത്തെക്കാൾ അത് ദോഷം ചെയ്യാനാണ് സാധ്യത. ഇപ്പോൾ വവ്വാലുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ പ്രശ്നങ്ങളോ ചില ജനങ്ങൾക്ക് ചില അമ്പലങ്ങൾ ഉണ്ടാവുന്നുണ്ട്, ചില പറമ്പുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും മൃഗസംരക്ഷണ വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ അനുവാദത്തോട് കൂടിയിട്ടുള്ള തുടർന്ന് നമ്മുടെ ഈ ചെയ്യാൻ പാടുള്ളൂ. രണ്ട്, നമ്മൾ എവിടെയെങ്കിലും ഒരു വവ്വാലിൽ ചത്തു കിടക്കുന്നത് കാണുകയാണ്, അല്ലെങ്കിൽ ആവശ്യ നിലയിൽ കാണുകയാണെങ്കിൽ മൃഗസംരക്ഷണ വകുപ്പിനെ അറിയിക്കുക. കൂടെ നമുക്ക് ആരോഗ്യവകുപ്പിന് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ ബ്ലീച്ച് സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഡിസ്ഇൻഫെക്ട് ചെയ്ത് ഡീപ്പ് ബെറിയുമ്പോൾ അഡ്വൈസ് ചെയ്യാം. കഴിയുമ്പോൾ പൊതുജനങ്ങൾ പോയി അതിൻ്റെ മുകളിൽ കൊണ്ടി നോക്കി ചെയ്തു ഫോട്ടോ സെൽഫി ഒന്നും അതിലേക്ക് പോയത്, കാരണം നിപ്പ 100% മരണകാരണമാണ്, കൊറോണ പോലെയല്ല. അത് എപ്പോഴാണ്, എങ്ങനെയാണ്, എന്താണ് നമ്മളെ ഏത് ലെവലിൽ എഫക്ട് ചെയ്യുന്നുണ്ടെന്നോ നമുക്ക് പറയാൻ പറ്റില്ല. നിപ്പ പൊതുവെ രണ്ട് രീതിയിൽ പ്രസന്റ് ചെയ്യാം. ഒന്ന്, ശ്വാസകോശ സംബന്ധമായിട്ട് പനി ചുമ ശ്വാസം കൊണ്ട് പെട്ടെന്നുള്ളൊരു ശ്വാസതടസ്സമായി വെന്റിലേറ്ററിലേക്ക് പോയി ഡെത്ത് ആവുകയും ചെയ്യാം. രണ്ടാമത് തലച്ചോറിനെ ബാധിക്കുന്ന രീതിയിൽ വരാം. അങ്ങനെയാണ് പനി, അസഹ്യമായ തലവേദന, ഛർദി. ഛർദിക്കുമ്പോൾ ചെറിയ ദൂരത്തേക്കല്ല ഛർദിക്കുക, ദൂരത്തേക്കാണ് ഛർദിക്കുക. എൻഗഫലൈറ്റിസ്, അത് ഒരു സ്വഭാവത്തിലെ മാറ്റം വരും, അപസ്മാരം പോലുള്ള ചേഞ്ചസ് ഉണ്ട്. അപ്പോൾ ആ ഒരു ചേഞ്ചസിലേക്ക് വന്നു കഴിഞ്ഞാൽ പൊതുവെ നമ്മൾ തിരിച്ച് ഇങ്ങോട്ട് റിവേർട്ട് ചെയ്ത് കാണാറില്ല, മരണത്തിലേക്ക് പോകാറാണ് പതിവ്. സ്രവങ്ങളിലെല്ലാം വൈറസിന്റെ ബാധ ഉണ്ടാവും. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP വനജ, KP ചന്ദ്രി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ KP പ്രദീഷ്, VV മുഹമ്മദ് അലി, ബാബു കാട്ടാളി, എൻ പത്മിനി, നസീമ കൊട്ടാരത്തിൽ, പഞ്ചായത്ത് അംഗങ്ങളായ എ ചന്ദ്രബാബു, ചേലക്കാടൻ കുഞ്ഞമ്മദ്, ആർദ്രം മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ അഖിലേഷ് കുമാർ, ഡോക്ടർ എം ജമീല, ഡോക്ടർ PK ശശീന്ദ്രൻ, ഹെൽത്ത് ഇൻസ്പെക്ടർ PC സന്തോഷ് കുമാർ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ഡെസ്ക്, മീഡിയ വിഷൻ. കേരളത്തിലെ തന്നെ അതിപ്രഗത്ഭരായ അധ്യാപകർ നയിക്കുന്ന റെഗുലർ ക്ലാസുകൾ, +1 +2 പരീക്ഷകളിൽ ഉയർന്ന ഗ്രേഡുകൾ നേടാൻ പ്രത്യേക ട്യൂഷൻ, എൻട്രൻസ് കോച്ചിംഗ്, സയൻസ് ട്യൂഷൻ രംഗത്തെ അധികായരുടെ നേതൃത്വത്തിൽ അവധി ദിവസങ്ങളിലും അധിക സമയത്തും എൻട്രൻസ് പരിശീലനം, പ്രത്യേകം സജ്ജമാക്കുന്ന ക്യാമ്പസിൽ പഠനം, മിടുക്കരായ വിദ്യാർത്ഥികൾക്ക് മാത്രം പ്രവേശനം. കൂടുതൽ വിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെടുക. 9744100285, 9497647423. രജിസ്ട്രേഷൻ അവസാന തീയതി 2021 August 18. ക്രസന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ആൻഡ് എൻട്രൻസ് കോച്ചിംഗ് സെന്റർ, വാണിമേൽ.